സംഖ്യ ഒന്നാം അധ്യായം. ജനസംഖ്യ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ രണ്ടാം വർഷം രണ്ടാം മാസം ഒന്നാം ദിവസം സീനായ് മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുക. 20 അതിനുമേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുമുള്ള ഇസ്രായേലിലെ സകലരെയും ഗണം തിരിച്ചെണ്ണുക. നീയും അഹറോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത്. ഓരോ ഗോത്രത്തിൽ നിന്ന് ഒരു തലവനെ കൂടി കൊണ്ടുപോകണം. നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ്: റൂബനിൽ നിന്ന് ഷെദയൂറിന്റെ പുത്രൻ എലീസൂർ, ശിമിയോനിൽ നിന്ന് സുരിഷദായിയുടെ പുത്രൻ ഷെലൂമിയേൽ, യൂദായിൽ നിന്ന് അമിനാദാബിന്റെ പുത്രൻ നഹ്ഷോൻ, ഇസാക്കറിൽ നിന്ന് സുവാറിന്റെ പുത്രൻ നെത്താനേൽ, സെബലൂണിൽ നിന്ന് ഹേലോനിന്റെ പുത്രൻ എലിയാബ്, ജോസഫിന്റെ പുത്രന്മാരായ എഫ്രൈം, മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമ്മിഹൂദിന്റെ പുത്രൻ എലിഷാമ, പെതഹ്സൂറിന്റെ പുത്രൻ ഗമാലിയേൽ, ബെഞ്ചമിനിൽ നിന്ന് ഗിദയോനിന്റെ പുത്രൻ അബിദാൻ, ദാനിൽ നിന്ന് അമ്മഷദായിയുടെ പുത്രൻ അഹിയേസർ, ആഷേറിൽ നിന്ന് ഒക്രാന്റെ പുത്രൻ പഗിയേൽ, ഗാദിൽ നിന്ന് റെവുവേലിന്റെ പുത്രൻ എലിയാസാഫ്, നഫ്താലിയിൽ നിന്ന് എദാനിന്റെ പുത്രൻ അഹീറ. ഇവരാണ് ഇസ്രായേൽ വംശത്തിന്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രത്തലവന്മാർ. മോശയും അഹ്റോനും ഇവരെ സ്വീകരിച്ചു. രണ്ടാം മാസം ഒന്നാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ഓരോരുത്തരുടെയും കുടുംബം, ഗോത്രം ഇവയനുസരിച്ച് 20 അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തു. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായ് മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തു. ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയും ഉള്ളവർ 46,500. ശിമയോന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയും ഉള്ളവർ 59,300. ഗാദിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയും ഉള്ളവർ 45,650. യൂദായുടെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയും ഉള്ളവർ 74,600. ഇസാക്കറിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 54,400. സെബുലൂൺ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയും ഉള്ളവർ 57,400. ജോസഫിന്റെ മക്കളായ എഫ്രൈമിന്റെയും മനാസയുടെയും ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയും ഉള്ളവർ യഥാക്രമം 40,500, 32,200. ബെഞ്ചമിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും 35,400. ദാനിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 62,700. ആഷേറിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 41,500. നഫ്തലി ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 53,400. ഇസ്രയേലിലെ ഗോത്രപ്രതിനിധികളായ 12 നേതാക്കളും മോശയും അഹ്റോനും ചേർന്നെടുത്ത കണക്കിൽപ്പെട്ടവരാണിവർ. ഗോത്രം ഗോത്രമായി 20 അതിനുമേലും വയസ്സും
പ്രായത്തിൽ ഇസ്രയേലിലെ യുദ്ധശേഷിയുള്ള പുരുഷന്മാർ ആകെ 603,550 ആയിരുന്നു. ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽപ്പെടുത്തിയില്ല, കാരണം കർത്താവ് മോശയോട് അരുളി ചെയ്തു, ലേവ്യരെ നീ എണ്ണരുത്, ഇസ്രയേലിയരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയും അരുത്. എന്നാൽ സാക്ഷികൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണം. അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം. കൂടാരത്തിനു ചുറ്റും അവർ താവളമടിക്കട്ടെ. കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ ലേവ്യർ അത് അഴിച്ചിറക്കുകയും കൂടാരമടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം. മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം. ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താന്താങ്ങളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം. ഇസ്രായേൽ സമൂഹത്തിന്റെ നേരെ ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷികൂടാരത്തിനു ചുറ്റും പാളയമടിക്കണം. സാക്ഷികൂടാരത്തിന്റെ ചുമതല അവർ വഹിക്കുകയും വേണം. ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു.